ഗൈസ്, ടെക്സ് ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഉള്ള ജ്യൂസാണ് ഇത്. ആർക്കും ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് ആയിരിക്കും, കാരണം നമ്മളെല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തിപ്പൂ ഉണ്ട്. ചെമ്പരത്തിപ്പൂ വെച്ചാണ് നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്, കാരണം ഇത് 7 ചെമ്പരത്തിപ്പൂ ഇട്ട് നമ്മൾ ദിവസേന ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 1 മാസം കൊണ്ട് ശരിക്കും നമ്മൾ ബ്ലഡ് നോർമലാക്കാൻ പറ്റും. ബ്ലഡിൻ്റെ കൗണ്ട് അതുപോലെ നോർമലാക്കാൻ പറ്റും. അപ്പം നമുക്ക് വീടിലേക്ക് കിടക്കാം. നമ്മളിവിടെ 10 രൂപ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇതള് ഓരോന്നായി അടത്തിയെടുക്കാം. നമ്മളിവിടെ ഇതള് ഇടത്തി വെച്ചിരിക്കുകയാണ്. നമുക്കിതിന് വൃത്തിയാക്കിയെടുക്കാം. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കിയേക്കുവാണ്. ഇനി നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി നമുക്കിങ്ങനെ വെക്കാം. മൂടി വേണം വെക്കാൻ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിൻ്റെ തെളി ഊറ്റിയെടുക്കാം. നമുക്ക് എന്തുമാത്രം ആവശ്യമാണ് അതിനനുസരിച്ച് പഞ്ചസാര ഒഴിച്ചെടുക്കാം. ഇപ്പം പഞ്ചസാര പാനിയാണ്. പിന്നെ ചെമ്പരത്തിപ്പൂ ആയതുകൊണ്ട് ചെറിയൊരു കമർപ്പാണ്. ആ കമർപ്പ് പോകാനാണ് നമ്മൾ നാരങ്ങ പിഴിയുന്നത്. നമ്മൾ ആവശ്യത്തിന് മതി. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് തയ്യാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, കാരണം നമ്മൾ പല ആൾക്കാർക്കും ഈ സമയത്ത് ബ്ലഡ് കുറവാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കി ഇത് കുടിച്ച് നോക്കുക. കണ്ടിന്യൂസ്ലി 30 ദിവസം കുടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്ലഡ് കൂടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ബ്ലഡ് കുറവാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാൻ പറയുക. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്കാണ്. തൽക്കാലം ടാറ്റ, ബൈ ബൈ.